ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. തേർഡ് മൊഡ്യൂളിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇതിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ആൻ ഇ എം വേവ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻ്റ് എക്സ്പ്രഷനാണ് ഈ തന്നിട്ടുള്ളത്, ഈസ് പാസിംഗ് ത്രൂ എ ലോസ്ലെസ് ഡയലക്ട്രിക് മീഡിയം ഓഫ് മ്യൂ ആർ ഇസ് ഈക്വൾ ടു 3 ആൻഡ് എപ്സിലോൺ ആർ ഇസ് ഈക്വൾ ടു 27. ഇറ്റ്സ് ഹാവിംഗ് ഫ്രീക്വൻസി 200 MHz. Determine beta, lambda, VP, velocity and eta, intrinsic impedance. ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻ്റിൻ്റെ എക്സ്പ്രഷനാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് ഇ ഈസ് ഈക്വൽ ടു 30. ഇങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻ്റിൻ്റെ എക്സ്പ്രഷൻസ് തന്നിട്ടുള്ളത്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻ്റിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത്. ദാറ്റ് ഇസ് ഇ ഈസ് ഈക്വൾ ടു ഇ സീറോ കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ എക്സ് അല്ലെങ്കിൽ ബീറ്റ സെഡ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഒമേഗ എന്ന് പറയുന്ന ഇവിടെ എന്ത് കിട്ടും, 2π × 10⁶ കിട്ടും. സോ നമുക്ക് ഫസ്റ്റ് ടേം എന്താ കിട്ടി, ഒമേഗ ഇസ് ഈക്വൾ ടു വി ഗോട്ട് 2π × 10⁶ കിട്ടും. പിന്നെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്താണ്, ഇറ്റ്സ് എ ലോസ്ലെസ് ഡയലക്ട്രിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂ ആർ ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സിമിലർലി എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 27 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എഫ് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 200 MHz എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബീറ്റ, ലാംഡ, വെലോസിറ്റി ആൻഡ് ഈറ്റയാണ് നമ്മൾ കാണേണ്ടത്. സോ ഇവിടെ നമുക്ക് ബീറ്റയാണ് കാണേണ്ടത്. വാട്ട് ഇസ് ബീറ്റ? ദാറ്റ് ഇസ് ഫേസ് ഷിഫ്റ്റ് കോൺസ്റ്റൻറ്റ്. സോ ലോസ്ലെസ് ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ ഫേസ് ഷിഫ്റ്റ് കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷൻ, ബീറ്റയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദാറ്റ് ഇസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ എന്നാണ്. ഇതിൽ നമുക്കറിയാം വാട്ട് ഇസ് മ്യൂ. മ്യൂ ഇസ് നത്തിങ് ബട്ട് മ്യൂ സീറോ മ്യൂ ആർ, ആൻഡ് എപ്സിലോൺ ഇസ് നത്തിങ് ബട്ട് എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ. ഓക്കെ, സോ ഇതിലുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഞാനിവിടെ ഒന്ന് പറയാം. വാട്ട് ഇസ് മ്യൂ സീറോ? മ്യൂ സീറോ ഇസ് 4π × 10⁻⁷ ആണ്. അതുപോലെ വാട്ട് ഇസ് എപ്സിലോൺ സീറോ? ദ വാല്യൂ ഓഫ് എപ്സിലോൺ സീറോ ഇസ് 8.85 × 10⁻¹². ഇതൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ദർ ഇസ് അനദർ വാല്യൂ, ദർ ഇസ് 1√μ₀ε₀. ഈ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലൈറ്റ് സ്പീഡ് ആണ്, ദാറ്റ് ഇസ് 3 × 10⁸. സോ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. സോ വാട്ട് ഇസ് ബീറ്റ? ഒമേഗ ഇസ് നത്തിങ് ബട്ട് 2π × 10⁶ ആൻഡ് റൂട്ട് ഓഫ്, നമുക്കറിയാം ഇവിടെ മ്യൂ സീറോ എപ്സിലോൺ സീറോ ഉണ്ടാവും. സോ റൂട്ട് ഓഫ് മ്യൂ സീറോ എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് 1 by C ഫ്രം ദിസ് ഇക്വേഷൻ. സോ ഡിവൈഡഡ് ബൈ സി നമുക്കുണ്ടാവും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സി? ദാറ്റ് ഇസ് 3 × 10⁸. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വരുന്നതാണ് റൂട്ടിനകത്ത് മ്യൂ ആറും എപ്സിലോൺ ആറും ഉണ്ട്. വാട്ട് ഇസ് മ്യൂ ആർ? ദാറ്റ് ഇസ് 3. എപ്സിലോൺ ആർ ഇസ് 27. സോ ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ 18.84. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് ലാംഡയുടെ വാല്യൂ ആണ്. സോ ലാംഡയുടെ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ലാംഡയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2π/β. നമ്മളിത് പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 18.84 കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2π/18.84, which is equal to 0.33 m. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി കാണാനുള്ള അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ഒമേഗ ഡിവൈഡഡ് ബൈ ബീറ്റ. വാട്ട് ഇസ് ഒമേഗ? ഒമേഗ നമുക്കിവിടെ 2π × 10⁶ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ, ഡിവൈഡഡ് ബൈ നമ്മുടെ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 18.84. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഇസ് 0.33 × 10⁶ m/s. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇൻട്രിൻസിക് ഇംപിഡൻസ് ഈറ്റ.
സോ ഈറ്റ കാണുന്നതിൻ്റെ എക്സ്പ്രഷൻ എന്താന്ന് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഫോർ ലോസ്ലെസ് ഡയലക്ട്രിക് ആണെങ്കിൽ ഈറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് റൂട്ട് ഓഫ് മ്യൂ ബൈ എപ്സിലോൺ ആണ്. ഓക്കെ, സോ നമുക്കറിയാം മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, മ്യൂ സീറോ മ്യൂ ആർ. അതുപോലെ തന്നെ എപ്സിലോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ. ഓക്കെ, സോ ഇതിൽ നമുക്ക് വേറൊരു സ്റ്റാൻഡേർഡ് വാല്യൂം കൂടെ വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 120 pi. സോ ഈ ഒരു വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പ്രോബ്ലത്തിൽ എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 120 pi ഇൻ ടു റൂട്ട് ഓഫ് മ്യൂ ആർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 3 ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ ഇസ് 27. സോ വിച്ച് ഇസ് ഈക്വൽ ടു യു വിൽ ബി ഗെറ്റിംഗ് 40 pi ohm. ഓക്കെ, ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ഇൻട്രിൻസിക് ഇംപിഡൻസ്. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ ഇതുപോലെയുള്ള ചില സ്റ്റാൻഡേർഡ് വാല്യൂസുകൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.